ഞാൻ ചാർലി വർഗീസ് പടനിലം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഹാരിസ് കൗണ്ടി പ്രീസിങ് ചെയർമാനാണ്. ഈ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നതായ നടക്കാൻ പോകുന്നതായ ഇലക്ഷനിൽ മിറ്റ് റോംനി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അമേരിക്കൻ ജനത എല്ലാ കാലവും അമേരിക്കയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉതകുന്ന പദ്ധതികൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. അധ്വാനിക്കുന്ന മനുഷ്യരുടെ വരുമാനത്തിൽ നിന്നും അധ്വാനിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്ന ആ പദ്ധതിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരെ അധ്വാനിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്ന നയവുമായിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വരവ്. ഉദ്ദേശം, പ്ലാനും പദ്ധതികൾ അങ്ങനെയുള്ളതാണ്. ഒബാമയുടെ പല പദ്ധതികളും പുറത്തു പറയുമ്പോൾ കൈയടി വാങ്ങിക്കാൻ ഉതകുന്നതാണെങ്കിലും അതൊന്നും പ്രാവർത്തികമായി നടപ്പാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ച് ദൈവവിശ്വാസമുള്ള ഒരു സമൂഹം കൂടി ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. പൊതുവെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഉന്നമനത്തിന് വേണ്ടി സാമ്പത്തികവും സാമൂഹികവുമായി ഉയർത്തുവാനുള്ളതായ പദ്ധതികളുമായിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി മുൻപോട്ട് പോകുന്നത്. എന്നാൽ നോർത്ത് കൊറിയയെ പോലെ പിന്തിരിപ്പൻ നയങ്ങളുള്ള, അധ്വാനിക്കുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത പദ്ധതികളുമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി പോകുന്നു. ഭാരതീയരെ സംബന്ധിച്ച്, ഇന്ത്യൻ വംശജരെ സംബന്ധിച്ച്, അമേരിക്കയിലുള്ള എല്ലാ ഇന്ത്യൻ വംശജരും അധ്വാനിക്കുന്നവരും സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്നവരുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവരൊക്കെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൂടെ നിൽക്കുകയുള്ളൂ, അങ്ങനെ വോട്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫലത്തിൽ മീഡിയകളൊക്കെ പലതും കൊട്ടിക്കോഷിക്കും, പല മൂലകളിലൊക്കെ കൊണ്ട് മീഡിയകളുമായിട്ട് ഒബാമയ്ക്കാണ് സപ്പോർട്ടെന്ന് കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രാവർത്തികമായിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ, നവംബറിൽ ഇലക്ഷൻ കഴിയുമ്പോൾ മിറ്റ് റോംനി പ്രസിഡന്റായിട്ട് അമേരിക്കയിൽ വരും എന്ന ഉറച്ച വിശ്വാസവും അറിവും എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. വോട്ട് ചെയ്യുമ്പോൾ അമേരിക്കൻ ജനത തീർച്ചയായിട്ടും മിറ്റ് റോംനിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം ആളുകൾ അവഗണിക്കും. ഇത് പിന്നെ എന്റെ അഭിപ്രായമല്ല, സമൂഹത്തിലെ യാഥാർത്ഥ്യം. മീഡിയ പറയുന്നതെല്ലാം ഒന്നും ശരിയല്ല. മീഡിയകളെ ഉദ്ഘോഷിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കാറുള്ളത് അമേരിക്കയെ സംബന്ധിച്ച്. ഇപ്രാവശ്യം തീർച്ചയായിട്ടും മിറ്റ് റോംനി പാസ്സാകും എന്ന് എനിക്ക് തീർത്തും പറയുവാൻ സാധിക്കും.